ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. റംഷീസ് വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുഡിൻ്റെ റെസിപ്പിയോ മറ്റോ ഒന്നും ആയിട്ടല്ല, എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ഉപകാരപ്പെടുമെന്ന് ഉറപ്പായിട്ടുള്ള, അത്ര ഉറപ്പുള്ള ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പുമായിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ, ടീനേജേഴ്സിൻ്റെ ഒരു മെയിൻ പ്രോബ്ലമാണ് പിമ്പിൾസ്, മുഖക്കുരു. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രിവെൻ്റ് ചെയ്യാമെന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് എന്താ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചെറുപയർ പൊടി. നമ്മൾ ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് ഒരുപാട് സമ്പുഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ് ചെറുപയർ പൊടി. ആരോഗ്യപരമായിട്ട് മാത്രമല്ല, നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ചെറുപയർ പൊടി. പെൺകുട്ടികൾക്കാണെങ്കിലും ആ ഒരു പീരീഡ്സിൻ്റെ ടൈമിൽ നന്നായിട്ട് മോക്കുരു ഉണ്ടാവും. ചില ടൈപ്പ് സ്കിൻ ടോണുള്ള ആളുകൾക്ക്, എല്ലാവർക്കും അങ്ങനെയല്ല, ഒട്ടും ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. പക്ഷെ ചില ആളുകൾക്ക് നന്നായിട്ട് മോക്കുരു ഉണ്ടാവും, അത് പീരീഡ്സിൻ്റെ ടൈം കഴിഞ്ഞാൽ അതങ്ങോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് നമ്മൾ പിമ്പിൾസ് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണിത്. ഞാൻ സ്വയം പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. മുഖത്തെ ആ ഒരു മുഖക്കുരു ഉണ്ടായതിന് ശേഷമുള്ള ഒരു പാടുകൾ വരെ ക്ലീനായിട്ട് മാറിക്കിട്ടി. അതിനായിട്ട് നമ്മൾ ചെറുപയർ പൊടി മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് വാങ്ങാനായിട്ട് കിട്ടും. ബ്രാൻഡഡ് ആയിട്ടുള്ള ചെറുപയർ പൊടി ടൈപ്പ് വാങ്ങാത്തതിനേക്കാൾ നമ്മൾ പച്ചമരുന്ന് കടയിൽ നിന്നൊക്കെ നാടനായിട്ടുള്ളത് വാങ്ങുക, അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള ചെറുപയർ പൊടിച്ചിട്ട് ചെറുപയർ പൊടി ഉണ്ടാക്കാവുന്നതാണ്. അതെടുത്തിട്ട് കുറച്ചൊരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് പാക്ക് പോലെ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊരു 15 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കുക. അതിനുശേഷം ഒരു 15 മിനിറ്റ് ഡ്രൈ ആയിട്ട് നമുക്ക് മുഖം ഒന്നിങ്ങനെ വലിയുന്നത് പോലെ തോന്നും, അത്രയും ഡ്രൈ ആയിട്ട്. എന്നിട്ട് അതിനുശേഷം നല്ല തണുത്ത വെള്ളം ഉപയോഗിച്ച് ഒന്ന് കഴുകിക്കളയും. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ അഴുക്കുകളൊക്കെ പോകുന്നത് വഴി നമ്മൾക്ക് മുഖം പിമ്പിൾസൊക്കെ ഉണ്ടാകുന്നത് തടയുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇത് നമുക്കൊരു ഡ്രൈ സ്കിൻ ഉള്ള ആളുകൾക്ക് ചെറുപയർ പൊടി പാലിലോ തൈരിലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് മുഖത്ത് തേക്കുന്നത് വളരെ നന്നായിരിക്കും. അതിന് മറിച്ച് നമുക്ക് ഓയിലി സ്കിന്നാണ് എന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് മുഖത്ത് തേക്കാനായിട്ട് പറ്റും. ഒന്നുമില്ലാതെയും വെറും ചെറുപയർ പൊടി മാത്രമായിട്ട് നമുക്ക് തേക്കാവുന്നതേ ഉള്ളൂ. പിന്നെ മുഖക്കുരുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, മുഖം എപ്പോഴും നല്ല വൃത്തിയാക്കി ക്ലീനാക്കി കൊണ്ടു നടക്കുക. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് മുഖം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കഴുകുന്നതൊക്കെ വളരെ നന്നായിരിക്കും. മുഖക്കുരു ഉണ്ടാകുന്നത് തടയാനായിട്ടൊരു ചെറിയ തോതിലെങ്കിലും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇങ്ങനെ ചെറുപയർ പൊടി ഒരു ഫേസ് പാക്ക് പോലെ ഇട്ടിട്ട് അതൊന്ന് കുറച്ച് നേരം കഴിഞ്ഞിട്ടൊന്ന് കഴുകി കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് പിമ്പിൾസ് വരാനും പിമ്പിൾസ് കളയാനും അതുപോലെ തന്നെ മുഖത്തുണ്ടാകുന്ന ഒരു പാടുകൾ ഇല്ലാതാക്കാനും ഒക്കെ ബെസ്റ്റായിട്ടുള്ളൊരു മെത്തേഡാണ്. പിമ്പിൾസ് ഉണ്ടായിട്ട് അത് പിമ്പിൾസ് മൂലം ഉണ്ടാകുന്ന പാടുകൾ പോക്കാനും ചെറുപയർ പൊടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ മുഖക്കുരുള്ള ആളുകൾ സോപ്പൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം സോപ്പിലേക്ക് അത്രയും കെമിക്കൽസ് ഉള്ള കാരണം മുഖത്ത് പെട്ടെന്ന് പിമ്പിൾസ് അധികം ആവുകയുള്ളൂ. പിന്നെ നിർബന്ധം വെച്ചാൽ ആഴ്ചയിൽ ഒരു 2 തവണ ഒക്കെ വീര്യം കുറഞ്ഞ ഫേസ് വാഷ് വാങ്ങാനായിട്ട് കിട്ടും. അത് ഉപയോഗിച്ചിട്ടൊന്ന് മുഖം കഴുകുന്നത് നല്ലതാണ്. സോപ്പൊക്കെ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ നാച്ചുറലായിട്ടുള്ള ചെറുപയർ പൊടി അതുപോലെ കടലപ്പൊടിയൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് മുഖക്കുരും അതുപോലെ മുഖത്തുള്ള പാടുകളും ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗേൾസിന് മാത്രമല്ല, ബോയ്സിനും മുഖക്കുരുവിൻ്റെ പ്രശ്നം കാണാറുണ്ട്. അവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ഒന്നാണ് ഈ ചെറുപയർ പൊടി ഉപയോഗിക്കുക എന്നുള്ളത്. രണ്ടു പേർക്കും ആ ഒരു ടീനേജ് പ്രായത്തിലാണ് സാധാരണ കുട്ടികൾക്കൊക്കെ ഈ മുഖക്കുരുവിൻ്റെ പ്രശ്നം വരാറുള്ളത്. അപ്പം ആ ഒരു പ്രായത്തിൽ നമുക്ക് മുഖക്കുരുവിന് തടയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു ചെറുപയർ പൊടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ടിപ്പ് എനിക്ക് അത്രയും ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുമായിട്ട് നിങ്ങളെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തിട്ടേക്കണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടുന്നു തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഛേദമില്ലാത്തൊരു ചെറിയൊരു ഉപകാരം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല അടിപൊളി വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുവരെയും ബൈ ബൈ.